യൂത്ത് കോൺഗ്രസിന്റെ മട്ടന്നൂർ അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഫർസീൻ മജീദിനെതിരെ കാപ്പ ചുമത്താൻ ആഗ്രഹിക്കുകയാണ് പിണറായി വിജയന്റെ പോലീസ്. പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധം പ്രതിഷേധം എന്ന രണ്ടുവരി മുദ്രാവാക്യം വിളിച്ചതിന്റെ അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഇതുവരെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വകുപ്പിനും മാറിയിട്ടില്ല. അതിന്റെ പേരിൽ കാപ്പയാണോ ചുമത്തേണ്ടത്? വധശ്രമത്തിന് കേസെടുത്തിട്ട് ഉള്ളിൽ തള്ളാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ. ശബരിനാഥനെ കള്ളത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതൊക്കെ കേരളം കണ്ടതാണ്, കോടതിയെടുത്ത് ദൂരെ കളഞ്ഞതുമാണ്. ഇപ്പൊ ഫർസീൻ മജീദിനെതിരെ കാപ്പ ചുമത്താൻ നിങ്ങൾ തയ്യാറാക്കിയ കേസിന്റെ പട്ടികയിൽ ചിലത് വളരെ രസകരമായി തോന്നി. കെഎസ്യു പ്രവർത്തകർക്കൊപ്പം ഡിഇ ഓഫീസിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തിയത്, അതുപോലെ തന്നെ അനുമതിയില്ലാതെ ഉച്ചഭാഷണം ഉപയോഗിച്ച് പ്രകടനവും പൊതുയോഗം നടത്തിയത് കാപ്പയ്ക്ക് കാരണമാവും. പിണറായി വിജയന്റെ പോലീസ് മറുപടി പറയണം. ശബരിമല വിഷയത്തിൽ സർക്കാരിനും പോലീസിനും എതിരായി മുദ്രാവാക്യം വിളിച്ച് മട്ടന്നൂർ പോലീസ് സ്റ്റേഷന് മുൻവശം വരെ പ്രകടനം നടത്തിയത് കാപ്പയ്ക്ക് കാരണമാണോ? കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രകടനം നടത്തിയത് കാപ്പയ്ക്ക് കാരണമാണോ? ഇ പി ജയരാജൻ മിസ്റ്ററുടെ ഓഫീസിലേക്കോ വസതിയിലേക്കോ മാർച്ച് നടത്തിയത് ബന്ധു നിയമനത്തിന്റെ പേരിൽ കാപ്പയ്ക്ക് കാരണമാണോ? അതുപോലെ തന്നെ ചുമട്ടു തൊഴിലാളികളും കെഎസ്യുക്കാരും ഉണ്ടായ സംഘടനത്തിന്റെ പേരിൽ പ്രിയപ്പെട്ട ഷുഹൈബിനോടൊപ്പം ഒരു കേസ് നിങ്ങൾ ത്രീനോട്ട് ഏറ്റെടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഷുഹൈബിനെ എന്താണ് ചെയ്തത് എന്ന് കേരളത്തിനും നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് മുദ്രാവാക്യം വിളിച്ചു കാപ്പയ്ക്ക് കാരണമാണോ? പിണറായി പോലീസ് മറുപടി പറയണം. പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നതിനുൾപ്പെടെ എല്ലാത്തിന്റെയും കാരണം വിമാനത്തിൽ പ്രതിഷേധം പ്രതിഷേധം എന്ന് രണ്ടുപേരി വിളിച്ചതാണ് എന്ന് അറിയാത്തവരൊന്നുമല്ല മലയാളികൾ. പക്ഷെ ഈ ജനാധിപത്യ വിരുദ്ധതയെ യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കില്ല. ഫർസീൻ മജീദിന്റെ കൂടെ പാറ പോലെ പ്രസ്ഥാനം ഉറച്ചു നിൽക്കും. നിയമപരമായി രാഷ്ട്രീയമായി ഇതിനെ ചെറുക്കാനും പോരാടാനും ഞങ്ങളുണ്ടാവും. ഇനി കാപ്പ ചുമത്താൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും കോടതിയിൽ കേസുകളുണ്ട്. ആ കേസുകൾ എന്തൊക്കെയാണെന്നത് ആത്മപരിശോധന നടത്താൻ അദ്ദേഹം തയ്യാറാവണം. ചീറ്റിംഗിനുൾപ്പെടെ കേസുകളുണ്ട്. അഴിമതി കേസിന്റെ പേരിൽ ആരോപണ വിധേയനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ റൈറ്റിംഗിന്റെ ചാർജസ് വരെ സിഎമ്മിനെതിരെ കേരളത്തിലെ കോടതികളിൽ നിലനിൽക്കുന്ന കേസുകളാണ്. ധനകാര്യമന്ത്രി ബാലഗോപാലിനെതിരെ ചാർജസ് റിലേറ്റഡ് ടു റൈറ്റിംഗ് ആംഡ് വിത്ത് ഡെഡ്ലി വെപ്പൻ IPC സെക്ഷൻ 148 കേസുകളുണ്ട്. കാപ്പ ചുമത്തു. ഗോവിന്ദമാഷ് അങ്ങയുടെ തൊട്ടടുത്തിരിക്കുന്ന മന്ത്രിയാണല്ലോ. ചാർജസ് റിലേറ്റഡ് ടു പണിഷ്മെന്റ് ഫോർ റൈറ്റിംഗ് IPC സെക്ഷൻ 147 ഉൾപ്പെടെ മൂന്നോ നാലോ കേസുകളുണ്ട്. അങ്ങ് ചാർജ് ചെയ്യൂ. 12 കേസുള്ള ഒരു മന്ത്രിയുണ്ട് അങ്ങയുടെ മന്ത്രിസഭയിൽ. 8 അന്വേഷണം നടക്കുന്നതും 4 ശിക്ഷ വിധിച്ചതുമായ 12 കേസുള്ള മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി അങ്ങ് കാപ്പ ചുമത്താൻ തയ്യാറാവൂ? അങ്ങയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകൻ 40 കേസിൽ പ്രതി. അതിനകത്ത് 3 വധശ്രമത്തിന് കേസ്. ഒരു വധശ്രമത്തിന് കേസിൽ ജാമ്യത്തിന് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് വേറൊരെണ്ണം കൂടെ നടത്തിയിട്ട് ജാമ്യം റദ്ദായി ജയിലിൽ പോകേണ്ടി വന്ന ഒരുത്തൻ, തട്ടിക്കൊണ്ടുപോലിന് കേസുള്ള ഒരാള്, SC ST അട്രോസിറ്റിയുള്ള ഒരാള് വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്ത് കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ. കാപ്പ ചുമത്താൻ അങ്ങ് തയ്യാറാവോ? നിരവധി കേസുകൾ പ്രതിയായിട്ട് അവസാനം കോടതിയിൽ ഹാജരാവാത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഒരാളെ രാജ്യസഭയിലേക്ക്, AA റഹീമിനെ രാജ്യസഭയിലേക്ക് അയച്ച പാർട്ടിയാണ് നിങ്ങൾ. നിങ്ങൾ ഫർസീൻ മജീദ് എന്ന അധ്യാപകൻ സാമൂഹ്യ വിരുദ്ധനല്ല എന്ന് മട്ടന്നൂരിനറിയാം, കേരളത്തിനറിയാം. ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള ഒരു അവസരം വിനിയോഗിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ കാപ്പ ചുമത്തുന്ന ഒരു ശീലം നിങ്ങൾ തുടങ്ങിവെച്ച സാധാരണ മുണ്ടെടുത്ത മോഡി എന്നാണ് അങ്ങയെ സംബന്ധിച്ച് പറയാറുള്ളത്. അവസാനം മോഡിയെ മുണ്ടെടുത്ത പിണറായി എന്ന് പറയിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് അങ്ങും അങ്ങയുടെ പോലീസും മാറരുതെന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് തികഞ്ഞ ഭരണകൂട ഭീകരതയാണ്. ഒരു ജനാധിപത്യ പ്രതിഷേധങ്ങളെ മുഴുവൻ മുളയിലെ നുള്ളാനുള്ള, സമരങ്ങൾക്ക് ഉന്മൂലനാശം വരുത്താനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. ഞങ്ങൾ ഇനിയും സമരം ചെയ്യും, വേണ്ടി വന്നാൽ ഇനിയും കരിങ്കൊടി കാണിക്കും, ഇനിയും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടത്തും. അതൊക്കെയാണ് ഈ കേരളത്തെ ഇന്ന് കാണുന്നത് പോലെ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് വലിയ വായിൽ പ്രസംഗിക്കാറുള്ള നിങ്ങളൊക്കെ ഇപ്പൊ ജനാധിപത്യ വിരുദ്ധതയുടെ മകുടോദാഹരണങ്ങളായി ഒരു 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു നോൺ റൌഡിയും നോൺ ഗുണ്ടയുമാക്കാനുള്ള ശ്രമത്തെ പ്രസ്ഥാനവും മലയാളികളും ചെറുക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചാൽ CPM ആർക്കെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇത് BJP ഫാസിസ്റ്റ് ശൈലിയുടെ യഥാർത്ഥ പിന്തുടർച്ചാവകാശികൾ ഞങ്ങളാണെന്ന CPMന്റെയും പിണറായി വിജയന്റെ പോലീസിന്റെയും പ്രഖ്യാപനമാണ്. ജനാധിപത്യ കേരളത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഇതിനെതിരെ പ്രതിഷേധിക്കുക, പ്രതികരിക്കുക.